സംഖ്യാ പുസ്തകം 31 അധ്യായം 1 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അതിനുശേഷം നീ നിന്റെ ജനത്തോട് ചേരും. അപ്പോൾ മോശ ജനത്തോട് സംസാരിച്ചു, മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിനൊരുക്കുവീൻ. നിങ്ങൾ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേലിലെ സഹസ്രങ്ങളിൽ നിന്നും ഓരോ ഗോത്രത്തിൽ 1000 പേർ വീതം 12000 പേരെ യുദ്ധസന്നാഹത്തിനായി വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്നും 1000 പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലിയാസിനെയും മകൻ ഫിനഹാസിനെയും യുദ്ധത്തിനയച്ചു. അവൻ്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീര കാഹളനാദങ്ങളും ഉണ്ടായിരുന്ന യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാനരോട് യുദ്ധം ചെയ്ത് ആണുങ്ങളെയൊക്കെയും കൊന്നു. നിഹിതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബയോരിൻ്റെ മകനായ ബിലിയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കി. അവരുടെ സകല വാഹനം മൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തുകളും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളെയൊക്കെയും അപഹൃദ്യമായൊക്കെയും എടുത്തു. ബദ്ധന്മാരെ അപഹൃദയത്തോട് കൊള്ളയോടും കൂടെ യെരിഹോവിൻ്റെ സമീപത്തെ യോർദാനരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയെയും പുരോഹിതനായ എലിയാസിൻ്റെയും ഇസ്രായേൽ സഭയുടെ അടുക്കൽ കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലിയാസിനും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിന് പുറത്ത് അവരെ എതിരേറ്റ് ചെന്നു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്നും വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരോടും കോപിച്ചു. പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോട് വച്ചിരിക്കുന്നു. ഇവരെത്രേ പേരിൻ്റെ സംഗതിയിൽ ബലിയാമിൻ്റെ ഉപദേശത്തിൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളായുള്ള ആണുങ്ങളെയൊക്കെയും പുരുഷന്മാരോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവീൻ. പുരുഷന്മാരോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോട് വെച്ചുകൊള്ളുവീൻ. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് പാർക്കണം. ഒരുത്തനെ കൊന്നവനും കൊല്ലപ്പെട്ടവനും തൊട്ടവനുമെല്ലാം 3 ദിവസവും 7 ദിവസവും തങ്ങളെയും തങ്ങളുടെ ബദ്ധന്മാരെയും ശുദ്ധീകരിക്കണം. സകല വസ്ത്രവും തോൽ കൊണ്ടുള്ള എല്ലാ പോപ്പും കോലാട്ട് രോമം കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പീൻ. പുരോഹിതനായ എലിയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത്, യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണം ഇത്: പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളിയം, കാരിയം മുതലായ തീയിൽ നശിക്കാതിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിൽ ഇട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും എങ്കിലും ശുദ്ധീകരണ ചെലുത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രം അലക്കി ശുദ്ധമായവരെ ശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീയും പുരോഹിതനായ എലിയാസരും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരിലും സകല മൃഗങ്ങളിലും മൃഗങ്ങളുടെയും തുക നോക്കി പടക്കി പോയ യോദ്ധാക്കൾക്ക് സഭയ്ക്കും ഇങ്ങനെ 2 ഓഹരിയായി കൊള്ള വിഭാഗിപ്പീൻ. യുദ്ധത്തിന് പോയ യോദ്ധാക്കളോട് മനുഷ്യരിലും മാട്, കഴുത, ആട് എന്നിവയിലും 500-ൽ 1 യഹോവയ്ക്കായി ഓഹരി വാങ്ങണം. അവർക്കുള്ള പാതിയിൽ നിന്നും അതെടുത്ത് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി പുരോഹിതനായ എലിയാസറിന് കൊടുക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്നും മനുഷ്യരാലും മാട്, കഴുത, ആട് മുതലായ സകല മൃഗങ്ങളിലും 50 എടുത്ത് യഹോവയ്ക്ക് തിരുനവാസത്തിന് വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും എലിയാസറും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയുള്ള പുറമെയുള്ള കൊള്ള 675,000 ആടും 72,000 മാടും 65,000 കഴുതിയും പുരുഷനോടുകൂടെ ശയിക്കാത്ത പെണ്ണുങ്ങളെല്ലാം കൂടി 30,000 പേരും ആയിരുന്നു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്ക് പാതിയിൽ ആട് 337,500, ആടിലെ ഹോവയ്ക്കുള്ളത് ഓഹരി 675, കന്നുകാലി 36,000, അതിലെ ഹോവയ്ക്കുള്ള ഓഹരി 72, കഴുത 30,500, അതിലെ ഹോവയ്ക്കുള്ള ഓഹരി 61, ആൾ 10,000,
അവയിലെ യഹോവയ്ക്കുള്ള ഓഹരി 32. യഹോവയ്ക്ക് ഉദച്ചാർപ്പണമായി ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ പുരോഹിതന എലിയാസിന് കൊടുത്തു. മോശ പടയാളികളുടെ പക്കൽ നിന്നും ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്ന് സഭയ്ക്ക് പാതി 337,500 ആടും 36,000 ആടും 10,500 കഴുതിയും 16,000 ആളും. അങ്ങനെ ഇസ്രായേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശ മനുഷ്യരിലും മൃഗങ്ങളിലും 50-50 യഹോ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുസമാസത്തിന് വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നെ സൈന്യ സഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. മോശയോട് അടിയങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തനും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. മോശയും പുരോഹിതനായ എലെയാസിൽ വിചിത്രപ്പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദച്ചാർപ്പണം ചെയ്ത് പൊന്ന് എല്ലാം കൂടി 16,750 ശേക്കലായിരുന്നു. യോദ്ധാക്കളിൽ ഓരോരുത്തരും താന്താനു വേണ്ടി കൊള്ളയിട്ട് എടുത്തുണ്ടാക്കിയിരുന്നു. മോശയും പുരോഹിതനായ എലെയാസരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും ആ പൊന്ന് വാങ്ങി. യഹോവ സന്നിധിയിൽ ഇസ്രായേൽ മക്കളോട് ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി. ദൈവമേ സുജനയ്ക്ക് യോഗ്യമാകുന്നു, ബാറയ്ക്കുമോ?